കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമണു ജ്വല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി. നമസ്കാരം. ഇന്ന് ജൂലൈ 27 ശനിയാഴ്ച. 4 PM ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. യൂത്ത് സിറ്റി 2030 13 പതിപ്പ് സെല്ലാക്കിലെ എക്സിബിഷൻ വേൾഡിൽ ആരംഭിച്ചു. ഹമദ് രാജാവിൻ്റെ ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് പ്രതിനിധിയും സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാനുമായ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് യൂത്ത് സിറ്റി 2030 നടക്കുന്നത്. തംകീനിൻ്റെ പങ്കാളിത്തത്തോടെയാണ് ഒരു മാസം നീളുന്ന യൂത്ത് സിറ്റി 2030 യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്നത്. യുവാക്കളെ പരിശീലിപ്പിച്ച് തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ വിധത്തിൽ സജ്ജമാക്കുക എന്നതാണ് ഈ പദ്ധതി ഉദ്ദേശ്യം. വിവിധ മേഖലകളിൽ 148 പ്രോഗ്രാമുകളിലായി 4000 പരിശീലന അവസരങ്ങളാണ് യൂത്ത് സിറ്റി വാഗ്ദാനം ചെയ്യുന്നത്. രാജ്യവികസനത്തിന് സംഭാവന നൽകാൻ ആവശ്യമായ വൈദഗ്ധ്യം വികസിപ്പിച്ചെടുക്കുക എന്ന നയത്തിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 9 മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക് രാവിലെയും 15 മുതൽ 35 വരെ പ്രായമുള്ളവർക്ക് വൈകുന്നേരവുമാണ് പരിപാടികൾ നടക്കുന്നത്. ബഹ്റിൻ ഒളിമ്പിക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് ഇസ ബിൻ അലി അൽ ഖലീഫയെ ഒളിമ്പിക്സിനുള്ള ബഹ്റിൻ പ്രതിനിധി സംഘത്തലവനായി നിയമിച്ചു. സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനുമായ ബഹ്റിൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയാണ് ഇദ്ദേഹത്തിൻ്റെ ചുമതലകൾ നൽകിയത്. ഓഗസ്റ്റ് 11 വരെ പാരീസിൽ വെച്ച് നടക്കുന്ന 33-ാമത് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ്, ജൂഡോ, നീന്തൽ, ഭാരത്വാഹനം, ഗുസ്തി എന്നിവയുൾപ്പെടെ 5 കായിക ഇനങ്ങളിലായി 14 അത്ലറ്റുകളുടെ ടീമാണ് ബഹ്റിനെ പ്രതിനിധീകരിക്കുന്നത്. ഒഫീഷ്യലുകളും സ്റ്റാഫും കായിക താരങ്ങളും ഉൾപ്പെടെ 25 അംഗസംഘമാണ് ബഹ്റിനിൽ നിന്ന് പാരീസിലെത്തിയിട്ടുള്ളത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ, പാരമ്പര്യത്തിന്റെ വിശ്വാസം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ഇന്ത്യ ബഹ്റൈൻ വ്യാപാര നിക്ഷേപ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് ഇന്ത്യൻ കയറ്റുമതിക്കാരുടെ സംഘം ബഹ്റൈൻ സന്ദർശിച്ചു. അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ 27 അംഗ ഇന്ത്യൻ പ്രതിനിധി സംഘമാണ് സന്ദർശനം നടത്തിയത്. ബസ്മതി അരി, സംസ്കരിച്ച ഭക്ഷണം, മൃഗ ഉൽപ്പന്നങ്ങൾ എന്നിവയടക്കം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കാരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ബഹ്റൈൻ ഇന്ത്യ സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ ഇന്ത്യൻ എംബസി ഇവർക്കായി ബിസിനസ് മീറ്റിംഗ് സംഘടിപ്പിച്ചു. 100-ലധികം ബഹ്റൈൻ വ്യവസായികൾ ഇതിൽ പങ്കെടുത്തു. BCCI ചെയർമാൻ സമീർ അബ്ദുള്ള നാസ്, ബഹ്റൈൻ ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപക ചെയർമാൻ അബ്ദുൾ നബി അൽ ഷോല, ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് എന്നിവരും സന്നിഹിതരായിരുന്നു. ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ അൽ ഹിലാൽ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ സിപ്ര ബ്രാഞ്ചുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്ത സാമ്പിളിലൂടെ സിറം ക്രിയാറ്റിൻ, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈസ്ഡ് യൂറിക് ആസിഡ്, SGPT, SGOT സൗജന്യ ചെക്കപ്പുകൾ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കൂടാതെ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഒരു മാസത്തിനകം ഒരു തവണ ഡോക്ടറെ കാണുവാനുള്ള അവസരവും നൽകും. ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ റഹബോത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി. വിൻഡോ AC സർവീസിംഗ് വെറും 4 ദിനാറിനും സ്പ്ലിറ്റ് AC സർവീസിംഗ് വെറും 8 ദിനാറിനും. കൂടാതെ എയർ കണ്ടീഷനിംഗ്, സെയിൽസ്, AC സർവീസസ്, ഡെക്ട് വർക്ക്, റെഫ്രിജറേഷൻ വർക്കുകൾ, ബിൽഡിംഗ് മെയിൻ്റനൻസ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽ റഹബോത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി.
കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3802-4660. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ. മികച്ച വിലയിൽ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. ഇരുപത് വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ പ്രവർത്തകർ അബ്ദുൽ ഹക്കീമിന് അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. വെസ്റ്റ് റിഫ ദിശ സെൻട്രൽ ചേർന്ന പരിപാടിയിൽ മൂസ കെ ഹസൻ അധ്യക്ഷത വഹിച്ചു. ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സി കാലിൽ സ്വാഗതം പറഞ്ഞു. മജീദ് തണൽ, ഡോക്ടർ സാബിർ, അബ്ദുൽ ഹക്ക് എന്നിവർ ആശംസകൾ നേർന്നു. ആക്ടിംഗ് പ്രസിഡന്റ് സമീർ ഹസൻ ഉപഹാരം സമർപ്പിച്ചു. മസ്തിഷ്കാഘാതം സംഭവിച്ച് സൽമാനിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന പാലക്കാട് സ്വദേശിയായ ലത്തീഫിന് നാട്ടിലേക്ക് തിരികെ പോകുന്നതിൻ്റെ ഭാഗമായി ബാഹ്റിൻ ഹോപ്പ് സഹായം നൽകി. കോൾഡ് സ്റ്റോർ ജീവനക്കാരനായ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ച് 3 മാസം കഴിഞ്ഞപ്പോഴാണ് അസുഖബാധിതനായത്. നാട്ടിൽ പോകാനും തുടർ ചികിത്സയ്ക്കും മറ്റു മാർഗങ്ങളില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഹോപ്പ് ചികിത്സാ സഹായമായി യാത്രാ ടിക്കറ്റും 50,000 രൂപയും ഗൾഫ് കിറ്റും നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 4 മാസമായി സൽമാനിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന ബംഗ്ലാദേശ് സ്വദേശിനി ഷമോലി ബീഗത്തിന് 30,000 രൂപയും രോഗബാധിതനായി നാട്ടിലേക്ക് മടങ്ങിയ പാകിസ്ഥാൻ സ്വദേശിയായ അയൂബിന് യാത്രാ ടിക്കറ്റും ഹോപ്പ് നൽകി. വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് ആളുകളിൽ നിന്നും പണം കൈക്കലാക്കിയ കേസിലെ പ്രതിക്ക് 2 വർഷം തടവും 3 ലോവർ ക്രിമിനൽ കോടതി വിധിച്ചു. വില കൂടിയ വാച്ചുകൾ വിൽപ്പന നടത്തുന്നുവെന്ന് ഓൺലൈനിലൂടെ പരസ്യം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. ഓൺലൈൻ വഴി മോഷ്ടിക്കപ്പെട്ട വിദേശ രാജ്യങ്ങളിലെ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. 132,000 ദിനാറാണ് പലരിൽ നിന്നായി ഇയാൾ കൈക്കലാക്കിയത്.